ഇന്ന് നമ്മൾ ചെയിൻ റൂൾ ഫോർ ഡെറിവേറ്റീവ് ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ പറയാം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ അങ്ങനെയാണ് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ ഫംഗ്ഷനിൽ എത്ര വേരിയബിൾ ഉണ്ട്? രണ്ട് വേരിയബിൾ ഉണ്ട്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് എക്സ് എന്ന് പറയുന്നത് ടി സ്ക്വയർ ആണ്, വൈ എന്ന് പറയുന്നത് ടി ക്യൂബാണ്. അങ്ങനെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് നമുക്ക്. എന്നിട്ട് നമ്മളോട് പറയുക ഫൈൻഡ് ഡോ സെഡ് ബൈ ഡോ ടി വിത്ത് റെസ്പെക്ട് ടു ടി കൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. നമ്മുടെ സെഡിനെ വിത്ത് റെസ്പെക്ട് ടു ടി കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുത്തെ കേസിൽ ടി ഒന്നുമില്ല. അപ്പോൾ നമ്മളെങ്ങനെ ഡിഫറൻസിയേഷൻ ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്യുന്നത്? ഇവിടെ ടി ഒന്നുമില്ലല്ലോ. അപ്പോൾ നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പക്ഷെ ഇവിടെ തന്നിട്ടുണ്ട് എക്സ് ടി സ്ക്വയർ ആണ്, വൈ ടി ക്യൂബാണ്. വേണമെങ്കിൽ നമുക്ക് അതെടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എക്സിന് പകരം ഞാൻ ടി സ്ക്വയർ കൊടുത്തു. അപ്പോൾ എന്തായി? ടി സ്ക്വയർ ഓൾ സ്ക്വയർ. വൈക്ക് പകരം ഞാൻ ടി ക്യൂബ് കൊടുത്തു. അപ്പോൾ അതെന്തായി? ടി ക്യൂബ് എന്നായി. അപ്പോൾ ടി സ്ക്വയർ ഓൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു ഫോർ. പിന്നെ ടി ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി ക്യൂബ് തന്നെ. അപ്പോൾ ഫോർ പ്ലസ് ത്രീ സെവൻ. അപ്പോൾ ടി റൈസ് ടു സെവൻ എന്ന് വരും. അപ്പോൾ ഇനി നമുക്ക് അപ്പോൾ എൻ്റെ ഡോ സെഡ് എന്തായി? ടി റൈസ് ടു സെവൻ എന്നായി. ഇനി എനിക്ക് ഡോ സെഡ് ബൈ ഡോ ടി എന്ന് കണ്ടുകൂടെ? കാരണം എൻ്റെ വേരിയബിൾ എന്തുണ്ട്? ടി ഉണ്ട്. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു ടി ഒന്ന് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സെവൻ ടി റൈസ് ടു സിക്സ് എന്ന് ആൻസർ കിട്ടും. ഇത് സാധാ ഡിഫറൻസിയേഷൻ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഫംഗ്ഷൻ ഇത്രയും ചെറിയ ഫംഗ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയത്. സപ്പോസ് ഇവിടുത്തെ ഫംഗ്ഷൻ വല്ല വലിയ ഫംഗ്ഷൻ വന്നു നോക്ക്. വേറൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് തന്നേക്കണ ക്വസ്റ്റ്യൻ ഇങ്ങനെയാന്ന് വിചാരിക്കുക. ഡബ്ല്യു എന്ന് പറയുന്ന ഫംഗ്ഷനിൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അങ്ങനെ മൂന്ന് വേരിയബിൾ ഉണ്ട്. എന്നിട്ട് എക്സ് തന്നിട്ടുണ്ട് കോസ് തീറ്റയാണ്, വൈ തന്നിട്ടുണ്ട് സൈൻ തീറ്റയാണ്, സെഡ് തന്നിട്ടുണ്ട് ടാൻ തീറ്റയാണ്. നമ്മളോട് പറയുക ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ. അങ്ങനെ കണ്ടുപിടിക്കാൻ പറയുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഈ എക്സ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുമോ? കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര പാടാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടുപിടിച്ചേക്കുന്നത്. ചെയിൻ റൂൾ വെച്ചിട്ട് ഇതെങ്ങനെ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ കാണാമെന്ന്. അപ്പോൾ നമ്മുടെ ഫംഗ്ഷൻ എന്താ? ഡബ്ല്യു. നമ്മളൊരു ട്രീ വരയ്ക്കാൻ പോകാം കേട്ടോ. ഫംഗ്ഷൻ ഡബ്ല്യു. ഡബ്ല്യു എത്ര വേരിയബിൾ ഉണ്ട്? എക്സ്, വൈ, സെഡ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, വൈ എന്ന് പറയുന്നൊരു വേരിയബിൾ ഉണ്ട്, സെഡ് എന്ന് പറയുന്ന വേരിയബിൾ ഉണ്ട്. മൂന്ന് വേരിയബിൾ ഉണ്ട്. ഇനി എക്സിൽ എത്ര വേരിയബിൾ ഉണ്ട്? തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ തീറ്റ മാത്രമേ ഒരു വേരിയബിൾ, വൈയിലും തീറ്റ മാത്രമേ ഉള്ളൂ, സെഡിലും തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പം ഏറ്റവും അടിയിൽ ഒരു വേരിയബിൾ ഉള്ളൂവെങ്കിൽ നമ്മൾ സാധാ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുക. മറിച്ച് ഇവിടെ രണ്ട് വേരിയബിൾ വരികയെന്ന് വിചാരിക്കുക, അത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പോൾ രണ്ട് വേരിയബിൾ വരികയാണെങ്കിൽ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് യൂസ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ ഇനി നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ കാണണമെങ്കിൽ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ. അപ്പോൾ ഇതിൽ കൂടെ വരണ്ടേ? അപ്പോൾ ആദ്യം നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കാണണം, പിന്നെ നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കാണണം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡി തീറ്റയിലെത്തുക. അപ്പോൾ ആദ്യം ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കാണാം. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കാണുക ഇൻറ്റു, പിന്നെ നമ്മൾ ഡി എക്സ് ബൈ ഡി തീറ്റ കാണുക. ശരിക്കും എനിക്ക് ഡി എക്സും ഡി എക്സ് ഒക്കെ വെട്ടിപ്പോണ പോലെ തോന്നില്ലേ? ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ എന്ന് തന്നെ കിട്ടില്ല. അതുപോലെ പ്ലസ് ഇത് എക്സിൻ്റെ വേരിയബിൾ എടുക്കുമ്പോൾ മാത്രം. ഇനി വൈയുടെ വേരിയബിൾ എടുക്കുമ്പം ആദ്യം ഡി ഡബ്ല്യു ബൈ ഡി വൈ കാണുക, ഡി ഡബ്ല്യു ബൈ ഡി വൈ കാണുക, പിന്നെ ഡി വൈ ബൈ ഡി തീറ്റ കാണുക, ഡി വൈ ബൈ ഡി തീറ്റ കാണുക പ്ലസ്. അപ്പോൾ ഈ ടേമും കഴിഞ്ഞു. ഇനി ഇവിടെ ഡബ്ല്യൂം സെഡും ഉണ്ട്. അപ്പോൾ ആദ്യം ഡി ഡബ്ല്യു ബൈ ഡി സെഡ് കാണുക, ഡി ഡബ്ല്യു ബൈ ഡി സെഡ് കാണുക, പിന്നെ ഡി സെഡ് ബൈ ഡി തീറ്റ കാണുക. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുക. ഇങ്ങനെ ഓരോ ചെയിനായിട്ട് എടുത്തിട്ട് നമ്മൾ ഫൈനൽ ആൻസർ കണ്ടുപിടിക്കും. നേരത്തെ ക്വസ്റ്റ്യനും അതുപോലെ ചെയ്യായിരുന്നു. അപ്പോൾ ഫംഗ്ഷൻ വലിയ ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ റൂൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കാണാം. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാം. ഡബ്ല്യു എന്താ? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അപ്പോൾ സപ്പോസ് ഡി ബൈ ഡി എക്സ് ഓഫ് റൂട്ട് എക്സിനെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? വൺ ബൈ ടു റൂട്ട് എക്സ്. അപ്പോൾ ഇവിടെ നമുക്ക് വൺ ബൈ ടു റൂട്ട് എക്സിന് പകരം ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് എക്സ് കൊണ്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്തേക്കണം. അത് കാരണം ഈ റൂട്ട് എക്സ് സ്ക്വയറിൻ്റെ ഉള്ളിലുള്ള എക്സ് സ്ക്വയറിനെയും കൂടി ഒന്നുകൂടി ഡിഫറൻസിയേഷൻ ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു എക്സ് എന്ന് കിട്ടും. അപ്പോൾ ഈ ടുവും ടുവും വെട്ടിപ്പോയിട്ട് നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടും? എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ നമ്മൾ ഡി ഡബ്ല്യു ബൈ ഡി എക്സ് കണ്ടുപിടിച്ചു. എന്താണ്?
x divided by root of x square plus y square plus z square എന്ന് കിട്ടി. ഇനി ഡി എക്സ് ബൈ ഡി തീറ്റ കാണണം. ഓക്കെ, ഡി എക്സ് ബൈ ഡി തീറ്റ. ഡി എക്സ് എന്താ? എക്സ് എന്ന് പറയുന്നത് കോസ് തീറ്റ. നമ്മുടെ ഫംഗ്ഷൻ എക്സ് എന്താ? കോസ് തീറ്റ. കോസ് തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു സൈൻ തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡി എക്സ് ബൈ ഡി തീറ്റയ്ക്ക് വരും നമ്മൾ മൈനസ് സൈൻ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഇത്രയും ഭാഗം കഴിഞ്ഞു. ഇനി അടുത്ത ഭാഗം എന്താ? ഡി ഡബ്ല്യു ബൈ ഡി വൈ. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി വൈ കാണാൻ പോവാം. ഡബ്ല്യു എന്താ? നമ്മുടെ ക്വസ്റ്റ്യൻ. അതെന്താ? റൂട്ട് എക്സ്. റൂട്ട് എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ കൊണ്ട് ഡിഫറൻഷ്യേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിൽ സാധനത്തിന് ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ വൺ ബൈ ടു റൂട്ട് വരും. റൂട്ട് ഓഫ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന സാധനങ്ങളെല്ലാം, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി വിത്ത് റെസ്പെക്ട് ടു വൈ ആണ് ചെയ്യണത്, അതുകൊണ്ട് വൈ സ്ക്വയറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷ്യേഷൻ ചെയ്യണം. വൈ സ്ക്വയറിനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടു വൈ എന്ന് കിട്ടും. ടുവും ടുവും വെട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഡി ഡബ്ല്യു ബൈ ഡി വൈ എന്ത് കിട്ടും? വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇൻറ്റു ഡി വൈ ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ കാണണം. വൈ എന്താ? സൈൻ തീറ്റ. സൈൻ തീറ്റേനെ വിത്ത് റെസ്പെക്ട് തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? കോസ് തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഡി വൈ ബൈ ഡി തീറ്റയ്ക്ക് വരെ നമുക്ക് കോസ് തീറ്റ എന്ന് എഴുതാം. പ്ലസ് ഡി ഡബ്ല്യു ബൈ ഡി സെഡ്. ഡബ്ല്യു എന്താ? ഈ സാധനം. അതിന് വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷ്യേഷൻ ചെയ്യണം. ഡി ഡബ്ല്യു ബൈ ഡി സെഡ് എന്ത് കിട്ടും? വൺ ബൈ ടു റൂട്ട് എക്സ് കിട്ടും, അല്ലെങ്കിൽ റൂട്ടിൻ്റെ ഉള്ളിലെ സംഭവങ്ങൾ കിട്ടും. റൂട്ടിൻ്റെ ഉള്ളിൽ ഈ സാധനങ്ങൾ മൊത്തം എഴുതുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇനി വിത്ത് റെസ്പെക്ട് സെഡ് കൊണ്ട് ചെയ്തേക്കണേ, അത് കാരണം സെഡ് സ്ക്വയറിനെ എന്ത് ചെയ്യണം? ഒന്നുകൂടി ഡിഫറൻഷ്യേഷൻ ചെയ്യണം. അപ്പോൾ ടു സെഡ് എന്ന് കിട്ടും. ടുവും ടു വെട്ടിപ്പോവും. അപ്പോൾ ഇവിടുത്തെ ടേം എന്ത് കിട്ടും? ഡി ഡബ്ല്യു ബൈ ഡി സെഡ്. സെഡ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ എന്ന് കിട്ടും. ഇൻ ഓക്കെ, അത് കഴിഞ്ഞു. അപ്പോൾ ഡി ഡബ്ല്യു ബൈ ഡി സെഡ് കണ്ടു. ഇനി അടുത്തെന്താ? ഡി സെഡ് ബൈ ഡി തീറ്റ കാണണം. ഡി സെഡ് ബൈ ഡി തീറ്റ. സെഡ് എന്താ? ടാൻ തീറ്റ. ടാൻ തീറ്റേനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ കൊണ്ട് ഡിഫറൻഷ്യേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? സീക്സ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. അപ്പോൾ ഡി സെഡ് ബൈ ഡി തീറ്റയ്ക്ക് വരെ ഇവിടെ സീക്സ് സ്ക്വയർ തീറ്റ എന്ന് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ ചെയിൻ റൂൾ വെച്ചിട്ട് കിട്ടുന്നത്. ഇനി ക്വസ്റ്റ്യൻ സപ്പോസ് പറയാം, ഫൈൻഡ് ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ അറ്റ് തീറ്റ ഈക്വൾ ടു പൈ ബൈ ഫോർ. പൈ ബൈ ഫോർ ആകുമ്പം ഉള്ള ആൻസർ കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ദേ തീറ്റ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പൈ ബൈ ഫോർ ഇട്ട് കൊടുക്കണം. അപ്പോൾ എക്സിന് എന്ത് കിട്ടും നമുക്ക്? എക്സ് ഈക്വൽ ടു കോസ് പൈ ബൈ ഫോർ. കോസ് പൈ ബൈ ഫോർ എന്ന് പറഞ്ഞാൽ എന്താ? വൺ ബൈ റൂട്ട് ടു. ഇനി വൈ, വൈ എന്താ കിട്ടുക? സൈൻ തീറ്റയ്ക്ക് വരും പൈ ബൈ ഫോർ. അപ്പോൾ സൈൻ പൈ ബൈ ഫോർ എന്താ? അതും വൺ ബൈ റൂട്ട് ടു. ഇനി സെഡിന് എന്ത് കിട്ടുക? ടാൻ തീറ്റ. ടാൻ പൈ ബൈ ഫോർ എന്താ? വണ്ണ്. അപ്പോൾ സെഡിന് പകരം നമുക്ക് വണ്ണ് കിട്ടും. അപ്പോൾ ഈ ഇക്വേഷനിൽ എക്സ് ഉള്ളിടത്തൊക്കെ വൺ ബൈ റൂട്ട് ടു ഇടുക, വൈ ഉള്ളിടത്തൊക്കെ വൺ ബൈ റൂട്ട് ടു ഇടുക, സെഡ് ഉള്ളിടത്തൊക്കെ വണ്ണ് ഇടുക. ഓക്കെ, ഇനി അപ്പോൾ ഈ ടേംസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സ് ഉള്ളിടത്ത് നമ്മൾ വൺ ബൈ റൂട്ട് ടു ഇട്ടു, ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. അത് ഇവിടെയും 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 കോമൺ ആണ്. അപ്പോൾ നമുക്ക് അത് ഒരുമിച്ച് കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? റൂട്ട് ഓഫ് വൺ ബൈ റൂട്ട് ടു സ്ക്വയർ പ്ലസ് വൺ ബൈ റൂട്ട് ടു സ്ക്വയർ പ്ലസ് വണ്ണ്. വൺ ബൈ റൂട്ട് ടു സ്ക്വയർ എന്ന് പറയുമ്പം വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു പ്ലസ് വണ്ണ്. വൺ ബൈ ടു പ്ലസ് വൺ ബൈ ടു വണ്ണ്. വൺ പ്ലസ് വണ്ണ് ടു. അപ്പോൾ ടുവിൻ്റെ റൂട്ട്. അപ്പോൾ റൂട്ട് ടു എന്ന് കിട്ടും. ഡിനോമിനേറ്ററിൽ റൂട്ട് ടു ഇവിടെയാവും. പിന്നെ മൈനസ് സൈൻ തീറ്റ പ്ലസ് വൈയുടെ വാല്യൂ എന്താ? വൺ ബൈ റൂട്ട് ടു. വൺ ബൈ റൂട്ട് ടു ഇട്ടു, ഡിനോമിനേറ്ററിൽ റൂട്ട് ടു. ഇതൊക്കെ കോമൺ അല്ലേ. പിന്നെ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് സെഡിൻ്റെ വാല്യൂ എന്താ? വണ്ണ്. വൺ ഡിവൈഡഡ് ബൈ റൂട്ട് ടു. പിന്നെ സീക്സ് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി നമുക്ക് ഇവിടെയും തീറ്റയുടെ വാല്യൂസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? തീറ്റയ്ക്ക് പകരം പൈ ബൈ ഫോർ ഇട്ട് കൊടുക്കണം. നമ്മളോട് പറഞ്ഞേക്കുന്നത് അറ്റ് തീറ്റ ഈക്വൾ ടു പൈ ബൈ ഫോർ അല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ തീറ്റ പൈ ബൈ ഫോർ ഇടുക. അപ്പോൾ ഇവിടെ തീറ്റ പൈ ബൈ ഫോർ ഇടുമ്പോൾ സൈൻ പൈ ബൈ ഫോർ എന്താ? വൺ ബൈ റൂട്ട് ടു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ വൺ ബൈ റൂട്ട് ടു ബൈ റൂട്ട് ടു ഇൻറ്റു സൈൻ തീറ്റയ്ക്ക് വരും സൈൻ പൈ ബൈ ഫോർ വൺ ബൈ റൂട്ട് ടു. അപ്പോൾ ഇവിടെ എന്താവും? മൈനസ് വൺ ബൈ റൂട്ട് ടു എന്നാവും പ്ലസ്. അപ്പോൾ ഇതൊരു ടേം. പിന്നെ ഇവിടുത്തെ കേസിൽ വൺ ബൈ റൂട്ട് ടു ഈ റൂട്ട് ടു റൂട്ട് ടു മേളിൽ വരില്ല. അപ്പോൾ അതെന്താ? ടു ഐ ഇൻറ്റു കോസ് തീറ്റ. തീറ്റയ്ക്ക് വരും എന്താ? പൈ ബൈ ഫോർ. അപ്പോൾ കോസ് പൈ ബൈ ഫോർ എന്ന് പറയുമ്പം അതും വൺ ബൈ റൂട്ട് ടു തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതൊരു ടേം പ്ലസ് വൺ ബൈ റൂട്ട് ടു ഇൻറ്റു സീ സ്ക്വയർ തീറ്റ. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് പൈ ബൈ ഫോർ നമുക്ക് എന്താ കിട്ടുക? സീക്ക് പൈ ബൈ ഫോർ എന്താ കിട്ടുക? ടു ബൈ റൂട്ട് ടു എന്നാണ് കിട്ടുക.
അപ്പോൾ സീക്സ് സ്ക്വയർ പൈ ബൈ ഫോർ, ഇവിടെ സീക്സ് സ്ക്വയർ അല്ലേ, സീക്സ് സ്ക്വയർ പൈ ബൈ ഫോർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടു എന്ന് കിട്ടും. അതായത് ടു ബൈ റൂട്ട് ടുവിൻ്റെ സ്ക്വയർ. അപ്പോൾ ടു സ്ക്വയർ എന്താ ഫോർ, റൂട്ട് ടുവിൻ്റെ സ്ക്വയർ എന്താ ടു, ഫോർ ബൈ ടു എന്താ ടു എന്ന് കിട്ടും. അപ്പോൾ ഇൻറ്റു ടു. ഇനി ഈ ടേമും ഈ ടേമും ഇവിടെ നെഗറ്റീവ് വരിക, ഈ ടേം ഇവിടെ പോസിറ്റീവ് വരിക. അപ്പോൾ ഇതും ഇതും വെട്ടിപ്പോകും. ബാക്കി എന്താ ഉള്ളത്, ടു ബൈ റൂട്ട് ടു, അതെന്താ റൂട്ട് ടു. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ ഫോറിൽ നമ്മുടെ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റയുടെ വാല്യൂ എന്തായിരിക്കും, റൂട്ട് ടു ആയിരിക്കും. അറ്റ് തീറ്റ ഈക്വൽ ടു പൈ ബൈ ഫോറിൽ ഡി ഡബ്ല്യു ബൈ ഡി തീറ്റ എന്ന് പറഞ്ഞാൽ റൂട്ട് ടു ആയിരിക്കും. അതാണ് നമ്മുടെ ആൻസർ. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ ചെയിൻ റൂൾ എന്ന് പറയുന്നത്. ഇങ്ങനെ എഴുതുന്നത് ഇത് ഡെറിവേറ്റീവ് ആട്ടോ, ചെയിൻ റൂൾ ഫോർ ഡെറിവേറ്റീവ്. കാരണം ഇവിടെ അവസാനം ഒരു വേരിയബിളേ ഉള്ളൂ. ഇനി രണ്ട് വേരിയബിൾ വരുമ്പോൾ നമ്മൾ പാർഷ്യൽ ഡെറിവേറ്റീവ് ഉപയോഗിക്കണം ചെയിൻ റൂളിന്. അത് അടുത്ത വീഡിയോയിൽ പറയാം.